ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗരം മസാല, ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ്. ഹോം മെയ്ഡ് ഷവർമ. ഇന്ന് നമുക്ക് ഷവർമ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ആദ്യം നമുക്ക് ചിക്കനെ മാരിനേറ്റ് ചെയ്യാം. ഒരു ബൗളിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, 2 പിഞ്ച് ഗരം മസാല, 1/2 ടീസ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾസ്പൂൺ യോഗർട്ട് ഇവ എടുക്കാം. നമുക്കിതിനെ നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് നീളത്തിൽ മുറിച്ചു വെച്ചിട്ടുള്ള 1 കപ്പ് ബോൺലെസ് ചിക്കൻ എടുക്കാം. നീളമുള്ള പീസായിട്ടാണ് ചിക്കനെ മുറിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിനെ നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കൻ പീസിനെ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കുകയോ ഗ്രിൽ ചെയ്തെടുക്കുകയോ ചെയ്യാം. ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു പാനിലോട്ട് നമുക്ക് 3 ടേബിൾസ്പൂൺ എണ്ണ എടുക്കാം. ഇതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ചേർക്കാം. നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. 10 മിനിറ്റോളം കുക്കായാൽ മതിയാകും. ഇതിനെ നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മുടെ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമ സോസ് തയ്യാറാക്കാം. 1/2 കപ്പ് യോഗർട്ട് എടുക്കണം ഇതിനുവേണ്ടി. ഇതിലോട്ട് 2 ടേബിൾസ്പൂൺ തഹിനി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർക്കാം. ഞാൻ ഇതിലോട്ട് 1 ടേബിൾസ്പൂൺ മയണൈസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനലാണ്. നമുക്കിതിനെ നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഷവർമ സോസും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമ തയ്യാറാക്കാം. ഇതിനുവേണ്ടി 4 ഷവർമ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഫ്രൈഡ് ചിക്കൻ, 3/4 കപ്പ് ഷവർമ സോസ്, 1 വലിയ ടൊമാറ്റോ സ്ലൈസ് ചെയ്തത്, 1 കപ്പ് ക്യാബേജ്, 1/4 കപ്പ് പിക്കിൾ, ഇവിടെ ഞാൻ ക്യാരറ്റ് പിക്കിളാണ് എടുത്തിട്ടുള്ളത്, 1 കപ്പ് ഫ്രഞ്ച് ഫ്രൈസ് ഇവയാണ് ഇതിനുവേണ്ടി വേണ്ടത്. ഇനി നമുക്ക് ഷവർമ അസംബിൾ ചെയ്യാം. 1 ഷവർമ ബ്രെഡ് എടുത്ത് നമുക്കിതിനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുത്ത ബ്രെഡാണിത്. ഇനി ഇതിൻ്റെ മുകളിലായി നമുക്ക് 1-2 ടേബിൾസ്പൂൺ ഷവർമ സോസ് അപ്ലൈ ചെയ്യാം. ഈ ബ്രെഡ് മുറിച്ച് ഇതിൻ്റെ ഉള്ളിലായി അപ്ലൈ ചെയ്താലും മതിയാകും. നമുക്ക് വെജിറ്റബിൾ സാലഡ് വയ്ക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കുറച്ച് ക്യാബേജ്, 2 സ്ലൈസ് ടൊമാറ്റോ ഇവയാണ്. ഇത് നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് 5-6 ചെറിയ പീസ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ വയ്ക്കാം. ഗ്രിൽ ചെയ്ത ചിക്കൻ ആയാലും മതി. അടുത്തതായി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് വയ്ക്കാം. പിക്കിൾ കൂടെ വെച്ചതിന് ശേഷം നമുക്കിതിനെ റോൾ ചെയ്തെടുക്കണം. ഞാനിവിടെ ക്യാരറ്റ് പിക്കിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിനെ നന്നായൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതിനെ നമുക്ക് ടിഷ്യു കൊണ്ടോ ബട്ടർ പേപ്പർ കൊണ്ടോ കവർ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഷവർമ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കി ഷവർമകൾ കൂടെ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഷവർമ ബ്രെഡിനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് ഷവർമ സോസ് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് സാലഡ് വയ്ക്കാം. ഈ വെജിറ്റബിളിലോട്ട് 1 പിഞ്ച് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ഒരല്പം ഉപ്പ് ഇവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഷവർമ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഞാനിവിടെ ഇത് പ്ലെയിൻ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലായി നമുക്ക് ചിക്കൻ പീസ് വെച്ച് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ്, പിക്കിൾ ഇവ കൂടെ വെച്ചതിന് ശേഷം നന്നായൊന്ന് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഷവർമയും തയ്യാറായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് ചിക്കൻ ഷവർമ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ഫ്രഞ്ച് ഫ്രൈസ്, പിക്കിൾ ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം.
താങ്ക് യു.